ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ്എൻവൈ ലേണിംഗ്. ഷഫീർ സാറാണ്. 9ാം ക്ലാസ്സിലും 10ലും പഠിക്കുന്ന സമയത്ത് ഒരു വർഷം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും 75,000 രൂപ കിട്ടുന്നു. പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1.25 ലാക്ക് ഓരോ വർഷവും വരുന്നു. കേട്ടാൽ ഏതോ ഒരാൾ നുണ പറയുന്നതായിട്ട് നിങ്ങൾ തോന്നുള്ളൂ, പക്ഷേ ആക്ച്വലി ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വളരെ റീസെന്റ്ലി കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീം ഫോർ വൈബ്രന്റ് ഇന്ത്യ ഫോർ OBCs ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ ഫസ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എന്താണ്, ഈ വർഷം ഇത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ബിഫോർ ദാറ്റ്, 2023 ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എക്സാം ആപ്ലിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം ജൂലൈയിലാണ് വരാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. സോ ഈ വരുന്ന ജൂലൈയിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന പുതിയ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ PM യശസ്വി എന്ന പേരിൽ ഷോർട്ടായിട്ട് വിളിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇപ്പോൾ നമുക്ക് നീറ്റും JEE ഒക്കെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മെയിൻ എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നത് NTSE ആണ്. ഇവർ തന്നെയാണ് PM യശസ്വിയുടെ എൻട്രൻസ് ടെസ്റ്റും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത നോക്കാം. 9ലും പ്ലസ് 1ലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. 9ലും പ്ലസ് 1ലും പഠിക്കുന്ന കുട്ടികൾക്ക്, അതിൽ സെലക്റ്റഡ് ആവുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ സ്കോളർഷിപ്പ് കിട്ടുക. നിങ്ങൾ നോക്കുക, 75,000 rupees ഓരോ വർഷവും 9ൽ പഠിക്കുന്ന കുട്ടിക്ക് 9ലും 10ലും കിട്ടും. 2 കൊല്ലം കൊണ്ട് 1.5 ലക്ഷം രൂപ. ഓക്കെ, 1.5 ലക്ഷം രൂപ പ്ലസ് 1ലും പ്ലസ് 2ലും പഠിക്കുന്ന കുട്ടികൾക്ക് 1.25 ലാക്ക് പെർ ഇയർ, അങ്ങനെ 2 വർഷം കിട്ടും. സോ 9 മുതൽ 12 വരെ ഉള്ള സ്കോളർഷിപ്പ് എക്സാമാണത്. ചെറിയ എമൗണ്ട് ഒന്നല്ല, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 4 ലാക്ക് റുപ്പീസിൻ്റെ ടോട്ടൽ സ്കോളർഷിപ്പാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഇത് ആർക്കൊക്കെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്തതായിട്ട് കാറ്റഗറി OBC, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള EBC ആൻഡ് DNT, ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ബാക്കി ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഒന്നാമത്തെ നോട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, 15,000 കുട്ടികൾക്ക് ഇത് കിട്ടും ഒരു വർഷം. ഇന്ത്യയിൽ 15,000 കുട്ടികൾക്കാണ് പല സ്റ്റേറ്റുകളിൽ നിന്നായിട്ട് പോപ്പുലേഷൻ അനുസരിച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കുട്ടികൾക്ക് കിട്ടും. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്, ജൂലൈ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യും, സെപ്റ്റംബറിലാണ് ഇതിൻ്റെ എക്സാമിനേഷനും മറ്റും ഉണ്ടായിരിക്കുക. ആൻഡ് ഫൈനലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മുടെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം less than 2.5 lakhs ആയിരിക്കണം. സോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് എന്ന് പ്രത്യേകം ഓർക്കുക. 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എക്സാമിലേക്ക് പോകും. സോ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ഒരു ടെസ്റ്റിലൂടെയാണ്. NTSE കണ്ടക്ട് ചെയ്യുന്ന PM യശസ്വി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. YET കഴിഞ്ഞ വർഷം ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിലായിരിക്കും എന്നാണ്. NTSE ആണ് കണ്ടക്ട് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒബ്ജക്റ്റീവ് ടൈപ്പ് CBT എക്സാം ആയിരിക്കും, എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് ഓൺലൈൻ ആയിട്ടാണ് ഈ എക്സാം എഴുതുക. നമ്മുടെ നോർമൽ പേപ്പർ ആൻഡ് പെൻ മെത്തേഡൊന്നും അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ടൊന്നും അല്ല ആയിരിക്കും, അങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. ഏതെങ്കിലും ഒരു IT സെൻറ്ററിൽ പോയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം എഴുതുന്നുണ്ടാവുക. എക്സ്പെക്റ്റഡ് ഡേറ്റ് സെപ്റ്റംബറിലാണ്, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു, ഈ വർഷം സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എക്സാം പാറ്റേൺ 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. 100 MCQs ആണ് ഉണ്ടാവുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്കറിയാം, എപ്പോഴും എക്സാമുകളുടെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, അതും വെറൈറ്റി ഓഫ് സബ്ജക്റ്റുകളും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ സയൻസിലും മാത്തിലൊക്കെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി ട്രെയിനിങ് എടുക്കുന്ന അല്ലെങ്കിൽ നേരത്തെ തന്നെ ഗൈഡൻസ് കിട്ടിയ കുട്ടികൾക്ക് ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. ആൻഡ് എക്സാമിൻ്റെ പാറ്റേൺ കഴിഞ്ഞ വർഷത്തെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മാത്സിൽ, സയൻസിൽ, അതുപോലെ സോഷ്യൽ സയൻസിലും ജനറൽ നോളജും, ഈ 4 ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. 30 ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സ് ആണ്, 20 ഫ്രം സയൻസ്, 25 സോഷ്യൽ സയൻസ്, അതുപോലെ 25 GKയിൽ നിന്നും. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അതിൻ്റെയൊക്കെ മാർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടലി നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 400 മാർക്കിലാണ് ഈ ഒരു എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഈ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ആരും തന്നെ ഒഴിവാക്കാൻ പാടില്ല. സോ ഇതിൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഫാമിലി ഇൻകം ചെക്ക് ചെയ്യും, 2.5 ലാക്കിന് താഴെ ആയിരിക്കണം. വേറെ ഒന്ന്, നിങ്ങൾ OBC EBC എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9ൽ ഉള്ള കുട്ടികൾക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ +1ൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഇത് എഴുതാവുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഓർക്കുക,
ഇത് ഈ കാറ്റഗറിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഈ വർഷത്തെ എക്സാമിന് വേണ്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇതാ വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ വീക്സ് തന്നെ ആരംഭിക്കാൻ പോവാണ്. സോ XandY ലേണിങ്ങിന്റെ ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എസ്പെഷ്യലി XandY ലേണിങ്ങിന്റെ ക്ലാസ് 9 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ വരും. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സുകൾ ഉണ്ടാവും. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡ് ക്ലാസ്മേറ്റ്സിന് ഈ ഒരു വീഡിയോ, അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ടോട്ടൽ 15,000 കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു വർഷം ഇന്ത്യയിൽ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സംശയങ്ങൾ, എൻക്വയറീസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതിനുള്ള മറുപടികൾ ഞങ്ങൾ വീഡിയോസ് ആയിട്ടും അതേപോലെ തന്നെ ലൈവുകളിലൂടെ വന്ന് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.